കൊറോണ കാലത്ത് ഉണർവേകാൻ സാംസ്കാരിക വകുപ്പ് ജനങ്ങളിലേക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ നോഡൽ ഏജൻസിയാണ് ഭാരത് ഭവൻ ഭാരത് ഭവൻ ഈ കൊറോണ പിരീഡിൽ ഏറ്റവും ശ്രദ്ധേയവും ഫലപ്രദവുമായ ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾക്ക് രൂപം കൊടുക്കുകയാണ് നിങ്ങളുടെ മനസ്സുണർത്താൻ സർഗപ്രകാശങ്ങളെ സ്വീകരിക്കാൻ ഓരോ വീടുകളിലേക്കും സാംസ്കാരിക വകുപ്പ് കോവിഡ് പത്തൊമ്പത് വ്യാപനത്തെ തുടർന്ന് വീടുകളിലും ആശുപത്രികളിലും ക്വാറൻറ്റൈനിലും ഐസൊലേഷനിലും കഴിയുന്നവരുടെ മാനസിക പിരിമുറുക്കവും സംഘർഷവും ഒഴിവാക്കി അവരെ മാനസിക ഉല്ലാസത്തോടെ കഴിയാൻ സാംസ്കാരിക വകുപ്പ് വ്യത്യസ്തങ്ങളായ നിരവധി പരിപാടികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത് പന്ത്രണ്ട് വിഭാഗങ്ങളിലായി ഇരുപതോളം വിഷയങ്ങളിൽ ആരോഗ്യകരമായ മത്സരം കരുതൽ വിവിധ സാംസ്കാരിക മത്സരങ്ങളാണ് ഈ ഘട്ടത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് റിയാലിറ്റി ടൈനി ടെലിഫിലിം അതുപോലെ തന്നെ മൈ ബുക്ക് തിയേറ്റർ ഒന്ന് പാടാമോ ഡെപ് സ്മാഷ് കവിത കഥ രുചിക്കൂട്ട് ചിത്രശില്പ കൈവേലകൾ മുത്തശ്ശിക്കഥ പൂന്തോട്ടം പെറ്റ്സ് എന്നീ വിഷയങ്ങളിലുള്ള രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെയുള്ള സൃഷ്ടികൾ തയ്യാറാക്കി അയക്കാം പരമാവധി മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഭാരത് ഭവൻ കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് അയക്കേണ്ടത് ആകെ പത്ത് മത്സരങ്ങളാണ് രൂപം കൊടു രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ കാവ്യാലാഭം ഇഷ്ടപ്പെട്ട കവികളുടെ ഇഷ്ട കവിതകളുടെ ആലാപനം അത് മൂന്ന് മിനിറ്റ് ദൃശ്യ ദൈർഘ്യമുള്ളതാണ് അതുപോലെ കുട്ടികളുടെ നൃത്തം അത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ നൃത്താവതരണം അതിനും മൂന്ന് മിനിറ്റാണ് അങ്ങനെ മൊത്തം പന്ത്രണ്ട് പരിപാടികളാണ് മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ചെറിയ ഒരു സമയം ഇതിന് ചെലവഴിക്കണമെന്ന് മാത്രം അതിൻ്റെ ഭാഗമായി നമ്മുടെ വീട് സജീവമാവും മാത്രവുമല്ല ഒരു മത്സര ബുദ്ധിയോടുകൂടിയിട്ടുള്ള ഇടപെടലും ഇതുണ്ടാവും അതിൻ്റെ ഭാഗമായി വീട്ടിലിരുന്നിട്ടുള്ള ഈ ഐസൊലേഷൻ പീരീഡിൽ യഥാർത്ഥത്തിൽ ഓരോ വീടും ഇപ്പം ക്വാറൻറ്റൈൻ്റെ ഭാഗമായി ഐസൊലേഷൻ്റെ അന്തരീക്ഷമാണുള്ളത് അപ്പോൾ സ്വാഭാവികമായും ആ വീട്ടിലുള്ള ഒറ്റപ്പെടലും നമുക്കിതിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കാൻ പറ്റും മികച്ച സൃഷ്ടികൾ ഭാരത് ഭവൻ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾ അയക്കുന്ന മുറയ്ക്ക് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കത് കാണാവുന്നതാണ് മൊത്തത്തിൽ പന്ത്രണ്ട് വിഷയങ്ങളിലായി ഒരു ഇരുപതോളം വിഭാഗങ്ങളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഒരു ഇരുപത് വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത് ആ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള സമ്മാനം ഇതിൽ വിജയികളാ ആകുന്ന നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ വിഭാഗങ്ങൾക്ക് സാംസ്കാരിക വകുപ്പ് തന്നെ നമ്മുടെ ഈ പിരീഡ് അങ്ങ് കഴിയല്ലോ അധികകാലം ഇത് നിൽക്കില്ല എന്നാലും നമ്മൾ ചുരുക്കി കാണണ്ട കുറച്ച് കാലം കൂടി നമ്മൾ വീട്ടിൽ ഈ രൂപത്തിൽ ഇരിക്കേണ്ടി വരും അപ്പോൾ ഇത് അങ്ങ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ അനുഭവത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ വീടിൽ നിന്ന് പുറത്തിറങ്ങുക ഇന്നലെ നമ്മൾ കണ്ട ആളായിരിക്കില്ല ഒരു പുതിയ തലത്തിലേക്ക് നമ്മുടെ മനസ്സ് വ്യാപിക്കും ഒരു പുതിയ ബോധത്തിലേക്ക് അനുഭവത്തിലേക്ക് നമ്മൾ എടുത്തി ചാടും ആ രൂപത്തിൽ ഈ പരിപാടിയെ ഒരു ഇത് ഒരു സർഗ പിന്നെ പ്രതിഭ മാറ്റിറക്കുന്ന പരിപാടിയാണ് ഒരുപക്ഷേ ലോകത്തിൽ എവിടെയും ഈ രൂപത്തിലുള്ളൊരു പരിപാടി നടന്നിട്ടുണ്ടാവില്ല ഇതിൽ പതിനായിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കും അതിൽ എല്ലാവരും പങ്കെടുക്കണം വീട്ടുകാരൊക്കെ നല്ല രൂപത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ തയ്യാറാക്കിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഇതിനെ പ്രോത്സാഹിപ്പിക്കുക സഹായിക്കുക വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുകയല്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ഈ കൊറോണ കാലത്തെ അതിജീവിക്കുകയാണ് സമൂഹത്തിന് വേണ്ടി ഒന്നാവുകയാണ് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയമായ ഭാരത് ഭവൻ സാംസ്കാരിക വകുപ്പിൻ്റെ സഹകരണത്തോടെ ഒരുക്കുന്ന കരുതൽ വീട് മത്സര വിഭാഗത്തിലേക്ക് എല്ലാ കലാസൃഷ്ടികളും ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് അയക്കേണ്ടത്